ദിവ്യമന്നയുടെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും ഹൃദയംഗവമായ സ്വാഗതം. മെയ് മാസം 21-ാം തീയതി സ്വർഗാരോഹണ പെരുന്നാൾ ദിനം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. അവരെ അനുഗ്രഹിക്കയാൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. വാക്യം 51. എന്താണ് സ്വർഗാരോഹണ പെരുന്നാളിന്റെ പ്രാധാന്യം? എന്താണ് ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നതായ സന്ദേശം? ക്രിസ്തീയ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യം ഈ പെരുന്നാളുകൾ നൽകുന്നു എന്ന് ഇന്നത്തെ ധ്യാനത്തിലൂടെ ശാന്തമായി ചിന്തിക്കുക എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് സ്വർഗാരോഹണം ചെയ്തതായ കർത്താവ് സഭയ്ക്ക്, വിശ്വാസ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? എങ്ങനെ ഈ ലോകത്തിൽ വിശ്വാസ യാത്ര തുടരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം? സ്വർഗാരോഹണം ചെയ്ത കർത്താവ് നൽകുന്നതായ സന്ദേശങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നാം ധ്യാനിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞൻ ജോയൽ ഗ്രീൻ രക്ഷാചരിത്രത്തിലെ പ്രധാനപ്പെട്ടതായ രണ്ട് സംഭവങ്ങളായി സ്വർഗാരോഹണത്തെയും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും വിവരിച്ചിരിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങിവരവിന്റെ ആദ്യ സൂചനയായിട്ടാണ് സ്വർഗാരോഹണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭ തന്റെ മടങ്ങിവരവിനു വേണ്ടി കാത്ത് ജാഗ്രതയോടെ തന്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതായ ഒരു സമൂഹം എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തും തുടർന്ന് തന്റെ രണ്ടാം പുസ്തകമായ അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ 1-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗങ്ങളിലും സ്വർഗാരോഹണം ചെയ്തതായ കർത്താവ് സഭയ്ക്ക്, വിശ്വാസ സമൂഹത്തിന് നൽകുന്നതായ സന്ദേശങ്ങളുടെ വിവരണം നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്താണ് ഈ സന്ദേശങ്ങൾ? 3 ചെറു ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഉള്ളത്. 1, സ്വർഗാരോഹണം ചെയ്തതായ കർത്താവ് പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക്, വിശ്വാസ സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തെക്കുറിച്ചാണ് അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ആദ്യത്തെ 2 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. 2:33 സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ ധരിച്ച് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളായിത്തീരുവിൻ എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നാം വായിക്കുന്നു. ഈ പരിശുദ്ധാത്മാ ശക്തി നമുക്ക് ധൈര്യം, അധികാരം ഒക്കെ നൽകുന്നതായ ശുശ്രൂഷയിലേക്ക് നമ്മെ പറഞ്ഞയക്കുന്നതായ ഒന്നാണ്. കർത്താവ് ഈ ലോകത്തിൽ നിർവഹിച്ചതായ ശുശ്രൂഷകൾ തുടരുവാൻ തക്കവണ്ണമുള്ള അധികാരവും ധൈര്യവുമാണ് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അവൻ ഈ ലോകത്തിൽ നിർവഹിച്ചതായ ശുശ്രൂഷകൾ രോഗികളെ സൗഖ്യമാക്കുന്നു, ആലംബഹീനരെ ചേർത്തുകൊള്ളുന്നു, പുറന്തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നു, എല്ലാ അവഗണനകളെയും ഇല്ലാതെയാക്കുന്നു, ജീവിതത്തിന് സമാധാനം വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് സഭ തുടരേണ്ടുന്നതായ ദൗത്യം ഇതുതന്നെയെന്ന് സ്വർഗാരോഹണം ചെയ്തതായ കർത്താവ് നമ്മെ ഈ പെരുന്നാളിൽ വീണ്ടും ഓർപ്പിക്കുന്നു. 2, സ്വർഗാരോഹണം ചെയ്തതായ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് അവന്റെ നിത്യമായ രാജ്യവും അധികാരവും ഈ ലോകത്തിൽ നിലനിൽക്കും എന്നുള്ളതായ കൽപ്പനയാണ്. നിത്യമായ രാജ്യത്തിനും കർത്താവിന്റെ അധികാരത്തിനും കീഴിലുള്ളതായ പ്രവർത്തനത്തിന് സജ്ജരാകുന്നതായ ആളുകൾ, ഇതാണ് സഭയുടെ ജീവിതത്തിന്റെ പ്രത്യേകത. വിശ്വാസികൾ നിരന്തരമായി സജീവമാകേണ്ടത് ഈ രാജ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ്.
അങ്ങനെയെങ്കിൽ നിലവിലുള്ളതായ അസമത്വ രാജ്യം, നിലവിൽ ജനങ്ങൾ നേരിടുന്നതായ കൊടിയ അസമത്വങ്ങൾ, പീഡനങ്ങൾ, ദാരിദ്ര്യം, എല്ലാവിധമായ വിവേചനങ്ങൾ, ഇവയുടെയൊക്കെ മധ്യത്തിൽ സഭ ക്രിസ്തുവിന്റെ നിത്യമായ രാജ്യത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ധൈര്യത്തോടെ ഈ ലോകത്തിൽ പ്രസ്താവിക്കുവാൻ ബാധ്യസ്ഥരായ സമൂഹമാണ്. കർത്താവ് വാഗ്ദാനം ചെയ്തതായ ദൈവരാജ്യം എല്ലാവർക്കും സന്തോഷവും സമാധാനവും പൂർണതയും വാഗ്ദാനം ചെയ്യുന്നതായ രാജ്യമാണ്. ആ രാജ്യത്തിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്ന, അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നതായ സാക്ഷികളായി നാം മാറണം. മൂന്നാമതായി, സ്വർഗാരോഹണം ചെയ്തതായ കർത്താവ് നമുക്ക് നൽകുന്നതായ വലിയ വാഗ്ദാനം, അവന്റെ കരുതൽ, അവന്റെ ശക്തി എല്ലാ കഷ്ടത അനുഭവിക്കുന്ന ജനത്തോടും കൂടെയുണ്ട് എന്നുള്ളതായ വാഗ്ദാനമാണ്. സഫറിംഗ് പീപ്പിൾ, ഈ ലോകത്തിൽ ഇന്ന് നാം കാണുന്നതായ ഒരു ദൈനംദിന കാഴ്ചയാണ്. എവിടെ നോക്കിയാലും വേദനിക്കുന്ന, വിലപിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ചിന്നഭിന്നരാക്കപ്പെട്ട ജനത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വർഗാരോഹണം ചെയ്തതായ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് ദൈവത്തിന്റെ കരുതൽ ഈ ജനത്തോട് കൂടെ എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സഭയ്ക്ക്, വിശ്വാസ സമൂഹത്തിന് ഈ ഉറപ്പ് വേദനിക്കുന്ന ജനത്തിന് പകരുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് സ്വർഗാരോഹണ പെരുന്നാൾ നമ്മെ ഓർപ്പിക്കുന്നതായ വലിയ സത്യം. ഈ കൊറോണ കാലം കരുതലിന്റെ വൻ കരങ്ങൾ നീട്ടേണ്ടതായ കാലമാണ്. എങ്ങും നിലവിളികൾ മാത്രം ഉയരുന്നതായ ഒരു ലോകത്തിൽ രോഗികൾ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായവർ, ഉപജീവനം നഷ്ടമായവർ അതിജീവനത്തിനായിട്ട് തെരുവുകളിലൂടെ യാത്രയാകുന്നതായ അനേക ജനസഞ്ചയങ്ങൾ, ഇവരുടെയൊക്കെ മധ്യത്തിൽ സ്വർഗാരോഹണം ചെയ്തതായ കർത്താവിന്റെ സാക്ഷികളായിട്ട് എങ്ങനെ നമുക്ക് വിശ്വാസ സമൂഹമായി നമ്മുടെ ശുശ്രൂഷകൾ തുടരുവാനായിട്ട് സാധിക്കും? ദൈവം നമുക്ക് നൽകുന്നതായ പരിശുദ്ധാത്മാവിന്റെ ധൈര്യം, അധികാരം സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ നിത്യ രാജ്യത്തിനു വേണ്ടിയുള്ളതായ പ്രവർത്തനങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഒരുക്കുവാനും സ്വർഗാരോഹണ പെരുന്നാൾ നമ്മെ സഹായിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വർഗാരോഹണ പെരുന്നാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.